ഹായ് ദോസ്തു, നമസ്കാരം. മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. കാമസൂത്ര വിധി പ്രകാരം സ്കലനം നിയന്ത്രിച്ച് ഒന്നിൽ കൂടുതൽ രതിമൂർച്ച ഇരുവർക്കും സാധ്യമാക്കുന്ന ഒരു താന്ത്രിക വിദ്യയുണ്ട്. അതിനെക്കുറിച്ചാവട്ടെ ഈ സെഷൻ. ഒപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ട സഹായ സഹകരണങ്ങൾ ഇവരിൽ നിന്നും ഹൃദയപൂർവ്വം താല്പര്യപ്പെടുകയാണ്. ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ പുതിയ സെഷനുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് വളരെ വേഗത്തിലെത്താനും സാധിക്കുന്നതാണ്. ലൈംഗിക കേളിയിലെ പുരുഷ വിജയം പൂർണ്ണമാകുന്നത് സ്കലനം നടന്നതുകൊണ്ട് മാത്രമല്ല, മറിച്ച് ഒപ്പം കിടക്കുന്നവരുടെ പാതി മയങ്ങി തളർന്ന ശരീരത്തിൽ നിന്നും സംതൃപ്തിയുടെ വീർപ്പു തുള്ളികൾ ഒഴുകി ഇറങ്ങുമ്പോഴാണ്. അല്ലെങ്കിൽ ഉടലാകെ ആളിപ്പടർന്ന തീ കത്തിയമർന്നതിൻ്റെ കനൽ കടൽക്കണ്ണിൽ കെട്ടടങ്ങിയതിൻ്റെ നിശ്വാസത്തിൽ അവൾ പതിയെ തളരുമ്പോഴാണ് ഒരു പുരുഷൻ്റെ വിജയം ആഘോഷിക്കപ്പെടേണ്ടത്. ഇവിടെയാണ് പുരാതന താന്ത്രിക വിദ്യകൾ പുരുഷൻ്റെയും ഒപ്പം സ്ത്രീയുടെയും ലൈംഗിക സുഖത്തിന് സഹായകമായിട്ടെത്തുന്നത്. പ്രാചീന മഹർഷിമാർ പകർന്നു നൽകിയ ചില താന്ത്രിക വിദ്യകൾ പരിശീലിച്ചാൽ കിടപ്പറയിലെ കഥയുടെ നിറവും രുചിയും രസവും മാറും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സ്ത്രീയുടെ സന്തോഷം മാത്രമല്ല ലക്ഷ്യം, പുരുഷൻ്റെ അനുഭൂതിയുടെ രസനിരപ്പുയർത്താനും സഹായകരമാണ് ഈ വിദ്യകൾ. ഡോക്ടർ കെഗൽ ഈ വിദ്യകളെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യുകയും തെളിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മുറുക്കം കിട്ടാനും ലൈംഗിക ബന്ധം ആഹ്ലാദപ്രദമാക്കുന്നതിനുമുള്ള ഏറ്റവും മികച്ച സ്വയം നിയന്ത്രിത പരിശീലന മാർഗങ്ങളിലൊന്നായി ഇന്ന് ലോകമൊട്ടുക്കും ഇതിനെ വാഴ്ത്തുന്നുണ്ട്. അർണോട്ട് കെഗൽ എന്ന ഡോക്ടർ 1950കളിലാണ് ഇതിനെക്കുറിച്ച് പഠിക്കുന്നതും ഈ ചികിത്സ ലോകപ്രശസ്തമാകുന്നതും. കെഗൽസ് വ്യായാമങ്ങൾ എന്ന രീതിയിൽ, കെഗൽസ് എക്സസൈസ് എന്ന പേരിൽ ലോകപ്രശസ്തമാണ് ഈ വ്യായാമ മുറകൾ. ലൈംഗിക വേഴ്ച കഥയും തിരക്കഥയും എഴുതി സംവിധാനം ചെയ്യേണ്ട കർത്തവ്യം പ്രകൃതി പുരുഷനെയാണോ ഏൽപ്പിച്ചിരിക്കുന്നത്? അല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ അങ്ങനെ വിശ്വസിക്കുന്നവരാണ് ഏറെയും. സ്ത്രീ ആയാലും പുരുഷനായാലും അങ്ങനെ തന്നെയാണ് വിശ്വസിക്കുന്നത്. പുരുഷൻ കൊടുക്കുന്നു, സ്ത്രീ ഏറ്റുവാങ്ങുന്നു എന്നാണ് പരമ്പരാഗത കാഴ്ചപ്പാട്. വാങ്ങുന്നയാളിൻ്റെ തൃപ്തിയും നിർവൃതിയും ആവണം കൊടുക്കുന്നവൻ്റെ സന്തോഷം. പുരുഷൻ്റെ ലൈംഗിക സംതൃപ്തി സ്കലനവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു സ്കലനത്തോടെ അവൻ തളർന്നു പോവുകയാണ് തരത്തിൽ ചെയ്യുന്നത്. അതുവരെ സംഭരിച്ച ഊർജ്ജം മുഴുവൻ ചോർന്നു പോകുന്നത് പുരുഷൻ്റെ ദൗർബല്യമല്ല, മറിച്ച് അവൻ്റെ ജൈവികമായ പ്രത്യേകതയാണത്. പ്രകൃതി അങ്ങനെയാണ് ഭൂമിശാസ്ത്രപരമായിട്ട് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത്. പ്രകൃതി കൽപ്പിച്ച പരിമിതികൾ അതിജീവിക്കാൻ ശ്രമിക്കുക എന്നത് കാലത്തും മനുഷ്യൻ്റെ അല്ലെങ്കിൽ പുരുഷൻ്റെ ഹരമാണ്. ഇത്തരണത്തിൽ സ്കലനം നിയന്ത്രിച്ച് പ്രകൃതിയെ വെല്ലുവിളിക്കാനുള്ള വഴി താന്ത്രിക ശാസ്ത്രം വിധിപ്രകാരം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ആദ്യം നമുക്ക് പുരുഷന്മാരുടെ കാര്യം നോക്കാം. സ്കലനത്തെ നിയന്ത്രിക്കുന്ന പേശികളുണ്ട് നമ്മുടെ ശരീരത്തിൽ. പ്യൂബോകോസൈജിസ് മസിൽ അഥവാ PC മസിൽ എന്നാണ് ഇതിനെ പറയുക. യോഗശാസ്ത്രത്തിൽ ഇതിനെ മൂലാധാരം എന്ന് പറയുന്നു, അല്ലെങ്കിൽ പെൽവിക് മസിൽസ് എന്നും പറയപ്പെടുന്നുണ്ട്. പെൽവിക് മസിൽസ് എന്ന പേരിൽ ഇത് വളരെ പ്രശസ്തമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ എളുപ്പത്തിൽ സുഖപേശി എന്ന് വിളിക്കാം. നട്ടലിൻ്റെ അവസാന ഭാഗമായ ടെയിൽ ബോൺ മുതൽ പിബിക് ബോൺ വരെയാണ് ഈ പേശിയുടെ സ്ഥാനം. അതായത് സ്ത്രീയുടെയും പുരുഷൻ്റെയും നട്ടലിൻ്റെ അഗ്രത്തിനും ലൈംഗിക അവയവങ്ങൾക്കിടയ്ക്കുള്ള 2 ഇഞ്ചോളം വരുന്ന സ്ഥലത്താണ് ഈ പേശികൾ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ പേശിയുടെ സങ്കോച വികാസങ്ങൾ നിയന്ത്രിക്കാൻ കഴിയുന്നവർക്ക് ലൈംഗിക ക്രിയയുടെ ഉന്നതങ്ങളിൽ എത്താമെന്ന് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ട്. താന്ത്രിക വിദ്യയാണെങ്കിൽ കൂടി തന്നെ ചിട്ടയായ പരിശീലനത്തിലൂടെ ആർക്കും സ്വായത്തമാക്കാവുന്നതാണ് ഈ വ്യായാമ മുറകൾ. പരിശീലനം മാത്രമാണ് ഇതിനെയൊക്കെ പോകുമ്പഴി. മൂത്രവിസർജനം നിയന്ത്രിക്കുകയാണ് ഈ പരിശീലനത്തിലെ ആദ്യപടി. ഈ മസിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അവിടെ നടക്കുന്ന സങ്കോച വികാസങ്ങൾ ആദ്യം മനസ്സുകൊണ്ട് ഒപ്പിയെടുക്കണം. സുഖപേശികൾ ഏതാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് വേണം വ്യായാമം നമുക്ക് തുടങ്ങാൻ. മൂത്രമൊഴിക്കുമ്പോഴാണ് ഈ പേശികളെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ കഴിയുക. നിൽക്കുന്നിടത്ത് നിന്ന് അനങ്ങാതെ പേശികൾ ഇറുക്കി മൂത്രം പിടിച്ചു നിർത്തുക. മൂത്രദ്വാരത്തിന് ചുറ്റുമുള്ള ഒരുപാട് പേശികൾ ഇറുകിയാണ് മൂത്രപ്രവാഹം പിടിച്ചു നിർത്തിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതാനും തവണ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ പെൽവിക് സുഖപേശികളെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. മൂത്രം പെട്ടെന്ന് പിടിച്ചു നിർത്തിയപ്പോൾ ചെയ്തതുപോലെ മറ്റ് സമയങ്ങളിൽ ഈ പേശികളെ ചുരുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഈ താന്ത്രിക വിദ്യ. നിലത്ത് തറയിൽ നിവർന്ന് കിടന്നുകൊണ്ട് വളരെ ഈസിയായിട്ട് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റുകയും പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നതുമാണ് ഈ പേശികൾ. ആദ്യം പേശികൾ ഇറുക്കി പിടിക്കുക. സാവധാനം 5 എണ്ണുന്നത് വരെ പേശികൾ ഇറുക്കി പിടിക്കണം. പിന്നെ പതുക്കെ അയച്ചു വിടുക, വീണ്ടും ഇറുക്കി പിടിക്കുക. ഇങ്ങനെ 5-10 തവണ വരെ ചെയ്യാം. ക്രമേണ 20 തവണ വരെ ഇങ്ങനെ ചെയ്യാനാവും. പെൽവിക് പേശികൾ ക്ഷീണിച്ചതായി തോന്നിയാൽ 4-5 മിനിറ്റ് വിശ്രമവും അനിവാര്യമാണ്. പിന്നീട് തലച്ചോറിൽ നിന്ന് ബോധപൂർവം പായുന്ന നിർദ്ദേശങ്ങൾക്കപ്പുറം 1 ഇഞ്ച് ചലിക്കാൻ അനുവദിക്കാത്ത വിധം നിയന്ത്രണം സ്ഥാപിച്ചെടുക്കുക. ദിവസവും 20-25 തവണയെങ്കിലും ഈ പ്രക്രിയയെ ആവർത്തിക്കണമെന്നാണ് തന്ത്രവിധി പ്രകാരം പറയപ്പെടുന്നത്. സംഭവവേളയിൽ സുഖപേശിയുടെ പ്രവർത്തനം നിയന്ത്രിക്കുകയും ശ്വാസ നിയന്ത്രണത്തിലെ ചില തന്ത്രങ്ങൾ പ്രയോഗിക്കുകയും ചെയ്ത്, അതായത് സംഭവത്തിനിടയിൽ സുദീർഘമായി ശ്വസിക്കുകയും ഉച്ഛ്വസിക്കുകയും ചെയ്യുന്നത് പുരുഷനും സ്ത്രീക്കും സ്വന്തം രതിമുറിച്ച നിയന്ത്രിക്കുക മാത്രമല്ല കൂട്ടാളിയുടെ ആനന്ദം അതിൻ്റെ ഉച്ചസ്ഥായിലെത്തിക്കാനും സാധിക്കുന്നതാണ്.
പുരുഷനെ സംബന്ധിച്ച് സ്ത്രീ ഇത് ചെയ്യുമ്പോൾ പുരുഷലിംഗത്തിൽ കൂടുതൽ സമ്മർദ്ദം ലഭിക്കുന്നത് മൂലം അവന് കൂടുതൽ സുഖം അനുഭവപ്പെടുന്നു. അതുപോലെ പുരുഷൻ ഇത്തരത്തിൽ മൂലാധാരം നിയന്ത്രിക്കുമ്പോൾ തന്നെ ലിംഗത്തിലുണ്ടാകുന്ന വൈബ്രേഷൻ മൂലം സ്ത്രീക്ക് കൂടുതൽ സുഖകരമായ അവസ്ഥയിലേക്ക് എത്തപ്പെടാനും കൂടുതൽ രതിമൂർച്ചയും അല്ലെങ്കിൽ കൂടുതൽ സുഖകരമായ അവസ്ഥയിലേക്ക് അവൾ ചെന്നെത്തപ്പെടുകയാണ് ചെയ്യുന്നത്. സ്വന്തം രതിമൂർച്ച നിയന്ത്രിക്കാമെന്നത് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഗുണമാണ്. ലൈംഗിക അവയവങ്ങളിൽ നിന്ന് തലച്ചോറിലേക്കുള്ള സംവേദന നാഡികൾ മൂലാധാരം വഴിയാണ് കടന്നു പോകുന്നത്. ഇതാണ് ഈ പെൽവിക് പേശികൾക്ക് പ്രാധാന്യം കിട്ടാനായിട്ട് കാരണം. സ്കലനം വൈകിപ്പിച്ച് സംഭോഗവേള ദീർഘിപ്പിക്കാൻ താന്ത്രിക വിദ്യ ഉപയോഗിച്ച് ഇനിയും പലതും നമുക്ക് ചെയ്യാൻ സാധിക്കും. ഉന്മാദത്തിന്റെ പരകോടിയിൽ നിൽക്കുമ്പോൾ സ്വന്തം ശരീരത്തിൽ നിന്നും ഊർന്നു പോകുന്ന ഊർജത്തിന്റെ താളം നിങ്ങൾ അറിയുന്നുണ്ടെങ്കിൽ അതാണ് പൂർണ്ണമായ രതി നൽകുന്ന പരമാനന്ദം. അത് ആസ്വദിക്കാനാവുന്ന മാനസിക നിലയിൽ എത്തിക്കുകയാണ് താന്ത്രിക വിദ്യകൾ ചെയ്യുന്നത്. സ്കലന നിയന്ത്രണ സംഭോഗം മുറുകുമ്പോൾ സ്കലനത്തിന് മനസ്സും ശരീരവും ദാഹിക്കും. ഈ പ്രേരണയ്ക്ക് എളുപ്പം വഴങ്ങാതിരിക്കാൻ മനസ്സിനെ പ്രാപ്തമാക്കണം. സ്കലനം നടക്കാതെ രതിമൂർച്ചയുടെ സുഖമറിയാനായിട്ട് ശരീരത്തെ നമുക്ക് പരിശീലിപ്പിക്കാൻ സാധിക്കും. അതിനുവേണ്ടിയാണ് സുഖപേശികൾ മുറുക്കുന്നതും അയക്കുന്നതും. പരിശീലനത്തിലൂടെ നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുന്ന ഒരു ഗുണമാണ് സ്കലനം നടക്കാതെ തന്നെ രതിമൂർച്ചയുടെ സുഖമറിയാനായിട്ട് സാധിക്കുമെന്നുള്ളത്. സംഭോഗ സമയത്ത് വൃഷണങ്ങളിൽ ഏൽക്കുന്ന മർദ്ദവും സ്പർശനവും സ്കലനം എളുപ്പമാക്കുന്നുണ്ട്. സ്കലനം സംഭവിക്കുന്നത് ശുക്ലം ഉൽപ്പാദിപ്പിക്കുന്ന പ്രോസ്ട്രേറ്റ് ഗ്രന്ഥിയിൽ നിന്നാണെങ്കിലും ബീജം നൽകുന്നത് വൃഷണങ്ങളിൽ നിന്നാണെന്നുള്ളതാണ് ഇതിന് കാരണം. അപ്പം സ്കലനത്തിന് തൊട്ടു മുമ്പ് വൃഷണങ്ങളെ സ്പർശന വിമുക്തമാക്കാൻ ശ്രദ്ധിക്കുക. പറഞ്ഞപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് തോന്നാമെങ്കിലും അത്ര എളുപ്പമുള്ള ഒരു പണിയല്ല ഇത്. എന്നാലും പരിശീലനത്തിലൂടെ ഈ കഴിവ് സ്വായത്തമാക്കാവുന്നതാണ്. ലൈംഗികതയുടെ ആ മഹാവിസ്മയങ്ങളിലേക്ക് ഇത് ഇരുവരെയും കൊണ്ടെത്തിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇനി സ്ത്രീകൾക്ക് ഇതെങ്ങനെ പരിശീലിക്കാമെന്ന് നോക്കാം. ഭഗപേശികൾ ഏതാണെന്ന് സ്വയം തിരിച്ചറിഞ്ഞിട്ട് വേണം വ്യായാമം തുടങ്ങാനായിട്ട്. മൂത്രമൊഴിക്കാൻ ഇരിക്കുമ്പോഴാണ് ഈ പേശികളെ കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ കഴിയുക. ഇരിക്കുന്നിടത്ത് നിന്ന് അനങ്ങാതെ പേശികൾ ഇറുക്കി മൂത്രം പിടിച്ചു നിർത്തുക. മൂത്രദ്വാരത്തിന് ചുറ്റുമുള്ള ഒരുപാട് പേശികൾ ഇറുകിയാണ് മൂത്രപ്രവാഹം പിടിച്ചു നിർത്തിയത് എന്ന് മനസ്സിലാക്കും. ഏതാനും തവണ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഭഗപേശികളെ ഏതാണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. മൂത്രം പെട്ടെന്ന് പിടിച്ചു നിർത്തിയപ്പോൾ ചെയ്തതുപോലെ മറ്റ് സമയങ്ങളിൽ ഈ പേശികളെ ചുരുക്കുകയും വികസിപ്പിക്കുകയും ചെയ്യുന്നതാണ് കെഗൽസ് വ്യായാമം. ആദ്യം പേശികൾ ഇറുക്കി പിടിക്കുക. സാവധാനം 5 എണ്ണുന്നത് വരെ പേശികൾ ഇറുക്കി പിടിക്കണം. പിന്നെ പതുക്കെ അയച്ചു വിടുക. വീണ്ടും ഇറുക്കി പിടിക്കുക. ഇങ്ങനെ 5-10 തവണ വരെ ചെയ്യുക. ക്രമേണ 20 തവണ വരെ ഇങ്ങനെ ചെയ്യാനാവും. ഭഗപേശികൾ ക്ഷീണിച്ചതായി തോന്നിയാൽ 4-5 മിനിറ്റ് വിശ്രമിക്കണം. സ്ത്രീകൾ സംഭോഗ സമയത്ത് പെൽവിക് മസിലുകൾ ലൂസാക്കുകയും ടൈറ്റാക്കുകയും ചെയ്യുന്നത് പുരുഷന്മാർക്ക് രതിയുടെ അപൂർവ മേഖലകളിലേക്ക് കുതിക്കുവാൻ സഹായകരമായിരിക്കും. ഒപ്പം സ്ത്രീകളെ സംബന്ധിച്ചും വളരെ ആനന്ദദായകമാണ്. താന്ത്രിക വിദ്യ അല്ലെങ്കിൽ ഈ വ്യായാമ മുറ ശരിയായ രീതിയിൽ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ സ്വായത്തമാക്കിയാൽ രതിയുടെ അപൂർവ മേഖലകൾ സ്ത്രീ ആയാലും പുരുഷനായാലും സന്ദർശിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഈ സെഷൻ ഏവർക്കും പ്രയോജനകരമാകുമെന്ന് വിശ്വസിക്കുന്നു. ശുക്രിയ. ഫിർമലെങ്കിൽ ബൈ.